നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. അഗ്നിപഥ് നിലപാടിൽ പ്ലേറ്റ് മാറ്റി മേജർ രവി. പുതിയ പദ്ധതികളുമായിട്ടാണ് ഇത്തവണത്തെ വരവ്. സൈന്യത്തിലേക്കുള്ള അഗ്നിപഥ റിക്രൂട്ട്മെന്റിനായി രാജ്യമാകെ ലക്ഷക്കണക്കിന് യുവാക്കൾ പ്രതീക്ഷയോടുകൂടി തയ്യാറെടുക്കുകയാണെന്നാണ് ഇപ്പോൾ മേജർ രവി വ്യക്തമാക്കിയിരിക്കുന്നത്. ദീർഘകാലത്തെ സൈനിക പരിചയവും പരിശീലന അനുഭവവും തൊഴിൽ വീഥിയിലെ മിഷൻ അഗ്നിവേഷ് എന്ന ഒരു സ്വകാര്യ ചാനലിൻ്റെ പരമ്പരയിലൂടെ പങ്കുവെക്കവെയാണ് ഇക്കാര്യങ്ങൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നത്. ദേശസ്നേഹം തുടിക്കുന്ന ഒരുപിടി സിനിമകളുടെ സംവിധായകൻ എന്ന നിലയിലും നോ മാൻ ഈസ് എ മാൻ അൺടിൽ ഹി ഹാസ് ബീൻ എ സോൾജർ, വിഖ്യാത ബ്രിട്ടീഷ് നോവലിസ്റ്റ് ലൂയിസ് ഡി ബേണിയറുടെ വാക്കുകളാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു സൈനികൻ്റെ മഹത്വമെന്ത് എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു വാചകം കൂടിയാണ്. ഇന്ത്യയെപ്പോലെ വലിയൊരു മതേതര ജനാധിപത്യ രാജ്യത്തിന് രാഷ്ട്രീയ ബോധവും രാജ്യസ്നേഹവും മുറുകെ പിടിക്കുന്ന യുവതയെ ഒപ്പം നിർത്താതെ ആഗോളതലത്തിൽ വലിയ ശക്തിയായി നിലനിൽക്കാനാകില്ല എന്നാണ് മേജർ രവി പറയുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്ന അഗ്നിപഥ് റിക്രൂട്ട്മെൻറ്റ് പദ്ധതിക്ക് വളരെയേറെ സവിശേഷതകളുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സൈനിക നിയമനങ്ങളിൽ വന്ന വലിയ മാറ്റം കോവിഡിന് ശേഷം ഉരുത്തിരിഞ്ഞ പുതിയ സാഹചര്യം കൂടി വിശകലനം ചെയ്തുകൊണ്ടുള്ളതാകണം. കോവിഡിന് ശേഷം ഇന്ത്യൻ സേനയിലേക്ക് കാര്യമായ നിയമനങ്ങളൊന്നും നടന്നിരുന്നില്ല. കോവിഡിന് മുൻപ് നടന്ന സെലക്ഷൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ കുറേ പേർ നിയമനം പ്രതീക്ഷിച്ച് നിൽക്കുന്നതിനിടയിലാണ് മഹാവ്യാധി പടർന്നു പിടിച്ചത്. ഇതോടുകൂടി നിയമനം കാത്തവരുടെ പ്രതീക്ഷകളെല്ലാം ഇരുട്ടിലായി. നൂറുകണക്കിന് ചെറുപ്പക്കാരുടെ കണ്ണീര് കണ്ട വ്യക്തി എന്ന നിലയിൽ അവരുടെ ഇഷ്ടങ്ങളോടൊത്ത് എനിക്ക് രോഷം കൊള്ളേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ സംവിധാനങ്ങളെക്കുറിച്ച് പരിഭവിച്ച് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയായിരുന്നു. എന്തായാലും ആ ആശങ്കകൾ ഏറെക്കുറെ മാറി പുതിയ പദ്ധതി പൂർണ്ണതയിലേക്ക് അടുക്കുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പുതിയ പാക്കേജിനെക്കുറിച്ചും പുതിയ അവസരങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ആർമി, നേവി, എയർഫോഴ്സ് സേനകളിൽ ജവാനായി പ്രവേശനം ഇനി അഗ്നിപഥ് പദ്ധതി വഴി മാത്രമായിരിക്കും ഉണ്ടാവുക. പാക്കേജിൽ മാറ്റങ്ങൾ വരുന്നു എന്നല്ലാതെ നിയമന മാനദണ്ഡങ്ങളിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അക്കാര്യവും മേജർ രവി എടുത്തു പറയുന്നുണ്ട്. ശാരീരിക യോഗ്യതാ പരിശോധനയും ശാരീരിക ക്ഷമതാ പരീക്ഷയും എഴുത്ത് പരീക്ഷയും ഒക്കെ പഴയപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ പത്താം ക്ലാസ്സോ ഹയർ സെക്കൻഡറി പാസ്സായ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും മികച്ച അവസരമാണിത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ സർക്കാർ സർവീസിൽ പ്രവേശിക്കുക എന്നതിൽ പരം അഭിമാനകരമായ മറ്റൊരു കാര്യം എന്തുണ്ട് എന്നും മേജർ രവി ചോദിക്കുന്നുണ്ട്. രാഷ്ട്രത്തെ സേവിക്കാനുള്ള ഏറ്റവും മികച്ച അവസരമാണിത്. മോശമല്ലാത്ത ശമ്പളം, പ്രൊമോഷൻ സാധ്യത, രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങൾ തൊട്ടറിയാനുള്ള അവസരം, സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസരം തുടങ്ങി പട്ടാള ജോലി ഒട്ടേറെ സാധ്യതകളുള്ള ജോലിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.